ഹായ് കൂട്ടുകാരേ ഇവിടെ ഞാൻ എങ്ങനെ മസാലക്കൂട്ട് ഉണ്ടാക്കിയേക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം കറികൾ വെച്ചപ്പോൾ മസാലക്കൂട്ട് കാ സ്പൂൺ അര സ്പൂൺ എന്നൊക്കെ പറഞ്ഞിരുന്നു പുറത്തുനിന്ന് മസാലക്കൂട്ട് വാങ്ങുന്നില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു അതെങ്ങനെയാണെന്ന് എന്നോട് കുറച്ച് പേര് ചോദിക്കുകയുണ്ടായി അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാനായിട്ടാണ് തക്കോലകം അതായത് ഇത് നല്ല എഫക്റ്റ് കേട്ടോ അതുകൊണ്ട് തക്കോലകം ഇതേപോലത്തെ ഒരു പായ്ക്കറ്റ് മതിയാവും കുഞ്ഞ് പായ്ക്കറ്റാണ് പിന്നെ ഗ്രാമ്പു ഇതിന് നല്ല എഫക്റ്റ് ആയതുകൊണ്ട് ഇതും കുറച്ച് മതിയാവും കറുവാപ്പട്ട ഇത്തിരി കൂടുതൽ വേണം കേട്ടോ കറുവാപ്പട്ടയും പെരിഞ്ചീരകവും കുറച്ച് സ്മെല്ലിനും ടേസ്റ്റിനും കൂടി ഏലക്ക കുറച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം നമ്മൾ വെയിലുണ്ടെങ്കിൽ വെയിലത്തൊരു രണ്ട് മൂന്നാല് ദിവസം നല്ല വെയിലേർ കൊള്ളിച്ച് നല്ല ക്ലീനാക്കി എടുത്താലും മതി ഇതിപ്പം നമ്മളിവിടെ ചെറുതായിട്ട് ചട്ടിയിൽ വെച്ച് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യാറ് ചൂടാക്കിയിട്ട് തണുക്കുമ്പോൾ ഇതെല്ലാം പൊടിച്ചെടുക്കും മിക്സ് ചെയ്ത് തന്നെ പൊടിച്ചെടുക്കും വേറെ സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പൊടിച്ചെടുക്കുന്ന പൗഡറാണ് ഈ കാണുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതങ്ങനെ പെട്ടെന്ന് അഴുക്കായി പോകുന്ന സാധനമൊന്നുമല്ല കേട്ടോ കണ്ടോ കാണിച്ചു തരാം കണ്ടോ ഈ പൗഡർ ഇത് കൂട്ട് നമ്മളിപ്പോൾ കറികൾക്ക് ഇടുവാണെങ്കിൽ എന്താ ഇത്രയും ധാരാളമായിരിക്കും ചെറിയ കറികൾക്ക് നമ്മുടെ കടച്ചക്കറി ആണെങ്കിലും ചക്കക്കറി ആണെങ്കിലും ഇത്രയും മതിയാവും ഇത്ര ഇട്ടാൽ നല്ല മസാലയുടെ ടേസ്റ്റ് വരുന്നതാണ് നമ്മൾ വേറെ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഐറ്റമൊക്കെ ചേർത്താൽ മതി ഇങ്ങനത്തെ മസാലക്കൂട്ട് ഇതാ ഇത്രയും ചേർത്താൽ ധാരാളം തന്നെയാണ് പിന്നെ ചിക്കനോ ബീഫോ ഒക്കെ മേടിക്കുവാണെങ്കിൽ ഇത് ഇത്രയോ ഇടേണ്ടി വരും കേട്ടോ ഒരു സ്പൂണോളം ഇടേണ്ടി വരും ശരി അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ചെറിയ തീയിൽ വേണം കേട്ടോ ചൂടാക്കാനായിട്ട് ഒത്തിരി വാങ്ങരുത് ചെറിയ ചൂട് മതി കേട്ടോ നമ്മൾ വെയിലേർ കൊള്ളിക്കാൻ ഇവിടെയൊന്നും അധികം സ്ഥലമൊന്നുമില്ല അതുകൊണ്ടാണ് വെയിലത്ത് വെക്കാൻ അധികം എടയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് അടുപ്പിൽ ചൂടാക്കി എടുക്കുന്നത് കേട്ടോ അങ്ങനെ ചൂടാക്കി എടുത്ത് പൊടിച്ചു വെച്ചാലും ഉള്ള കേടാകാതെ ഇരിക്കുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കായി പോകും നമ്മൾ ഫ്രിഡ്ജിലൊന്നും അല്ല വെച്ചേക്കുന്നത് പുറത്ത് തന്നെയാണ് കുറച്ച് ചൂടായിട്ടുണ്ട് ചൂടൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആറാനായിട്ട് വെക്കാം കേട്ടോ മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ദഹി പരുവായിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ നനവ് ഒന്നും പാടില്ല മിക്സിയുടെ ജാറിൽ ചൂടൊക്കെ പോയിട്ട് വേണം ഇതുപോലെ പൊടിക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കായി പോകും നനവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ മസാലപ്പൊടികൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇതായത് കൊണ്ടോ ഈ പരുവം മതി കേട്ടോ എന്നിട്ട് ഇത് ഇത്തിരി ഇപ്പം ചൂടുണ്ടാവും പൊടിച്ചതിൻ്റെ അതൊന്ന് നിരത്തിയിട്ട് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലേക്ക് മാറ്റേണ്ടതാണ് വളരെ നാൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മസാലക്കൂട്ടാണ് കേടൊന്നും വരികയില്ല മിക്സിയിൽ നനവൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും വരില്ല കേട്ടോ ഞാൻ കുറച്ച് നാളായി പൊടിച്ച് വെച്ചിട്ട് കുറച്ച് മാസം അധികം നമ്മുടെ കയ്യിൽ ഇങ്ങനെ സ്റ്റോക്കായിട്ടിരുന്നോളും എപ്പോഴും നമ്മൾ കല്ലിലിട്ട് കുത്തിപ്പൊടിക്കാനോ പെറുക്കാനൊന്നും വേണ്ട ഇറച്ചിക്കും നോൺ പിന്നെ മസാലക്കറികൾക്കൊക്കെ ഇത് കൂട്ട് പൊടി കുറച്ച് വീതം ചേർത്താൽ മതിയോ ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നത് കടച്ചക്ക വറുത്തരച്ച് കറി വെക്കുന്നത് കടച്ചക്ക ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടച്ചക്ക നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് ഇതാ ഇതുപോലെ ചട്ടിയിലാക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട്
ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല. നമുക്ക് വേവിക്കാം കേട്ടോ. രണ്ട് കറിവേപ്പിൻ്റെ തണ്ടും കൂടി ഇട്ട് മൂടി വെച്ച് വേവിക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, അത് ഇപ്പടി അവിഞ്ഞു പോകും. നമുക്ക് തേങ്ങ മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ അകത്തേക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അധികം തീ കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും. തേങ്ങയുടെ നിറം പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തിലേക്ക് കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മസാല പൊടിച്ചത് എല്ലാം കൂടി ചേർത്ത് നമുക്കിട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടാക്കുക കേട്ടോ. ചെറു തീയേ ഉള്ളൂ വെക്കാവുള്ളൂ, ഇല്ലെങ്കിൽ വാങ്ങിപ്പോകും, ഗ്രേവിക്ക് രുചി ഉണ്ടാവില്ല. നമ്മുടെ ഹൗസ് ഓണറിൻ്റെ വീട്ടിലെ കടച്ചക്കയാട്ടാ, നമ്മുടെ കടപ്ലാവുണ്ട്. കടപ്ലാവ്, ചക്ക പറിച്ചപ്പോൾ നമുക്ക് കൊണ്ടുപോയി തന്നതാണ് കടച്ചക്ക കറി വെക്കാനായിട്ട്. ഇവിടെ തൃശ്ശൂരുകാർ ഇത് എണ്ണ കാച്ചി ഒഴിക്കുകയോ ചെയ്യാറ് കടച്ചക്ക. ഇതുപോലെ വറുത്തരച്ച കറി വെക്കാറില്ല അവർ. എനിക്ക് ഈ പാകത്തിന് ഗ്രേവി മൂക്കുന്നതാണ് ഇഷ്ടം, ഒത്തിരി മൂപ്പെത്തുന്നത് എനിക്കിഷ്ടമല്ല. നമുക്കിത് ആറാനായിട്ട് മാറ്റിവെക്കാം. നമ്മുടെ കടച്ചക്ക ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ആറാൻ വെച്ചിരിക്കുന്ന അരപ്പെല്ലാം എടുത്ത് മിക്സിയിലടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി കടുകും പൊട്ടിക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കടച്ചക്ക വറുത്തരച്ച കറി റെഡിയാകും. നമ്മൾ അരപ്പതിൻ്റെ അകത്ത് നമ്മുടെ കടച്ചക്കയുടെ നമുക്ക് കടുക് താളിച്ചത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ കുറുകി വരും കേട്ടോ. അതാ ഇച്ചിരി ചാറ് നീട്ടിയെടുത്തേക്കുന്നത്. ഇച്ചിരി ആറിക്കഴിയുമ്പോഴേക്കും ഇത്തിരി കൂടി കൊഴുപ്പ് ഇതിന് വരും, കടച്ചക്ക ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കടച്ചക്ക കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.